കൈത്താക്കാലം, സഭയുടെ വളർച്ച. സഭയുടെ വളർച്ച എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ പറഞ്ഞയക്കുക. ആദ്യം നഷ്ടപ്പെട്ട ആടുകളെ, സ്വന്തം ഭവനത്തിലെ അംഗങ്ങളെ വീണ്ടെടുക്കുക, അതിനുശേഷം മറ്റുള്ളവരിലേക്ക് കടന്നു പോവുക. സഭയുടെ വളർച്ച ആരംഭിക്കേണ്ടത് വ്യക്തിജീവിതത്തിൽ നിന്നാണ്. തന്നോട് തന്നെ അനുരഞ്ജനപ്പെടുക, സ്വന്തം കുടുംബവുമായി അനുരഞ്ജനപ്പെടുക, അയൽവക്കവുമായി ജോലിസ്ഥലവുമായി അനുരഞ്ജനത്തിലാവുക. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ, സ്നേഹത്തെ വീണ്ടെടുക്കുക. സഭയുടെ വളർച്ച അവിടെ ആരംഭിക്കുന്നു. രണ്ടാമതായി, എങ്ങനെ സഭയുടെ വളർച്ച? വചനഭാഗം അവസാനിക്കുന്നത്, ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ആ ഭവനത്തിൽ നിന്നോ ആ നാട്ടിൽ നിന്നോ തിരികെ യാത്രയാകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ആ പൊടി അവസാന നാളിൽ അവർക്കെതിരെ നിൽക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്കും സ്നേഹത്തിൻ്റെ ദൂതുമായി തമ്പുരാൻ അനേകം പേരെ അയക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കിഷ്ടമുള്ള രീതിയിലായിരിക്കണമെന്നില്ല അവർ സുവിശേഷം പ്രസംഗിക്കുക. ചിലപ്പോൾ ഉപദേശങ്ങളാകാം, ചിലപ്പോൾ തിരുത്തലുകളാകാം, ചിലപ്പോൾ ചില വേദനകൾ തന്നെയാവാം. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് തിരിച്ചറിയുവാനും സ്നേഹത്തിൻ്റെ ദൂതുമായി കടന്നു വരുന്നവരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി സ്വയം വിചിന്തനം ചെയ്യാം. അങ്ങനെയെങ്കിൽ തമ്പുരാനയക്കുന്ന സ്നേഹത്തിൻ്റെ ദൂതുമായി കടന്നു വരുന്നവരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട്, അവരിൽ നിന്നും ദൂത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കൈത്താക്കാലത്തിലെ സഭയുടെ വളർച്ച നമ്മിലൂടെയും പൂവണയട്ടെ.